ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്നേഹശാസ്ത്രിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇങ്ങനൊരു മരുന്ന് മേടിച്ചടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൊണ്ട് ചാമ്പ നന്നായിട്ട് പൂട്ടു. ഇതിപ്പോൾ ഈ മരുന്നിൻ്റെ എഫക്റ്റ് ആണോ അല്ലയോ എന്ന് ഇതുവരെ ഒരു 5-10 കൊല്ലമായിട്ട് കായ്ക്കാത്ത പൂവിടാത്തൊരു മാവ് നമ്മുടെ ഒരു ബന്ധു വീട്ടിലുണ്ട്. അവിടെയും കൂടെ നമ്മൾ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പൂട്ടാലേ ഈ മരുന്നിൻ്റെ എഫക്റ്റ് നമുക്ക് അറിയുള്ളൂ. ഇത് സ്വാഭാവികമായിട്ടും വരേണ്ടത് വന്നതാണോ അതോ ഇതടിച്ചിട്ട് വന്നതാണോ എന്നറിയില്ല. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എഫക്റ്റ് എന്നല്ല, ഇപ്പോഴത്തെ ഇത് പൂട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇത് വിരിയാനുള്ള മുട്ടാണ്. ഈ ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ തായ്ലൻഡ് റൂബി റെഡ് ചാമ്പ പോലെയൊക്കെ തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്. നമുക്ക് പച്ച പഴുക്കാണ്ട് പച്ചയായിട്ടിരിക്കുന്ന സമയത്തും ഒന്ന് അണ്ടാങ്കടിച്ചിട്ടെങ്ങാണ്ട് വീണായിരുന്നു. വീണപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കി. അപ്പോൾ ആ പച്ചയ്ക്കും മാംസം ഇല്ലാണ്ട് ഇങ്ങനെ മൂപ്പായി വരുന്നതിന് ഒരുപാട് മുമ്പും പൊട്ടിച്ചു നോക്കി നമ്മളത് കഴിച്ചപ്പോൾ ചെറിയൊരു കുരു, പക്ഷേ അതിൻ്റെ കഴിക്കാനുള്ള ഭാഗം നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞാലും പഴുത്ത് കഴിഞ്ഞാലും ഏത് കളറാണ് ഏത് നിറം അല്ല ഏത് ടേസ്റ്റാണ് ഏത് ഇനാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ വരണം, പഴുത്ത് കഴിഞ്ഞ് വന്നാലേ നമുക്ക് ഏതെങ്കിലും ഏത് ഇനാണെന്നൊരു ഐഡിയ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഇത് കണ്ടിട്ട് ഏത് ഇനാണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂ. നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. ഇത് മറ്റേ പനീർച്ചാമ്പി ഒന്നും അല്ല കേട്ടോ, പനീർച്ചാമ്പയുടെ അല്ല, കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഒരു ചെറിയൊരു ലീഫാണ്. ഇതൊക്കെയും മുട്ടാണ് കേട്ടോ, ഇത് വിരിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇത് ഇവിടെയും വിരിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഒരു കൊമ്പുമ്മ മാത്രമാണ് നമുക്ക് ഒരു 3-4 ഭാഗത്ത് മൂന്ന് മുട്ട് വീതം ഉണ്ടായിട്ട് അതിൽ ഒരെണ്ണം മാത്രം കായായിട്ട് കിട്ടി. ഇനിയിതിപ്പോൾ അണ്ണാൻ്റെയൊക്കെ ശല്യം ഉണ്ടാവും. അപ്പോഴേക്കും നമുക്ക് വലയും കാര്യങ്ങളും മറ്റ് സെക്യൂരിറ്റി പണികളൊക്കെ ചെയ്ത് വെക്കണം. നല്ല രീതിയിൽ തന്നെ പൂട്ടിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊരു തമ്പുനെയിലാക്കാൻ പറ്റിയതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഇതിൻ്റെ ഇതാ ഇവിടെയും നന്ന ഇത് കാണിച്ചു, ഇവിടെ നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ നിറച്ച് മുട്ടുണ്ട്. അതെ, നിറച്ച് മുട്ടുണ്ട്, പൂവുണ്ട്. അതായത് ഇവിടെയും കണ്ടോ ഈ തായ്തണ്ടുമെന്ന് ഇതേ അയ്യോ തായ്തണ്ടുമെന്ന് ഇങ്ങനെ വന്നിട്ട് ഉണ്ടാവുകയാണ്. പിന്നെ ഞാൻ കാണിച്ചു തന്നില്ല, ഇതേ ഈ തണ്ടില്ലേ, ഈ പൂവിട്ട ഈ കൊമ്പ് ഇത്രയും വലുപ്പത്തിൽ ഇതാ ഈ ഇത് ഈ സമയത്ത് ഈ ചൂടുള്ള വേനൽക്കാലത്തും ഈ മാർച്ച് മാസം നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമ്പോൾ നമ്മളിനി ചകിരിച്ചോറും കാര്യങ്ങളും പൊത്തിയിട്ട് വേറെ ചെടിയാക്കും. ഈ തണ്ടുകളൊക്കെയും നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൈയുടെ വിലയും കാര്യങ്ങളും ഞാൻ മാർക്കറ്റിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ റേറ്റ് പറയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പോ മറ്റോ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തൈയാണത്. ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേറ്റും കാര്യങ്ങളും അന്വേഷിച്ചിട്ട് പറയാം. കൊറിയർ ഞാനിതൊരു സാമാന്യം വലിയൊരു തണ്ടാണിത്. ചെടി നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുണ്ടെന്ന് അറിയില്ല. സാമാന്യം വലിയൊരു ചെടിയാണ്, കണ്ടില്ലേ. ഇതാണ് കട, ഇത് ഇങ്ങോട്ട് നീണ്ടു പോയിട്ട് ഇവിടം വരെയുണ്ട്. ഇത് പിന്നെ ഒരു വിഷയമുള്ളത് നമ്മൾ കായ്ക്കുന്നതിന് മുമ്പ് ലെയർ ചെയ്തതാണ്, അങ്ങനെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പോൾ വേണ്ടവർക്ക് നമ്മൾ 94-95-55-13-37 എന്ന നമ്പറിൽ വിളിക്കുവാണെങ്കിൽ ഇത് മാക്സിമം അയച്ചു തരാനെങ്ങാനും നോക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ചെടിയുടെ നീളം ഉയരമൊന്നുമല്ല ഇതിലെ മെയിൻ കാര്യം, ഈ തായ്തണ്ടിൻ്റെ കനമാണ്. കണ്ടോ ഇത്രയും കനം, ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഇത് ഇത്രയും കനമുണ്ട് ഈ തണ്ട്. അപ്പോൾ ഈ തണ്ട് ഇത് എന്തായാലും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അടുത്ത സീസണിലോ പിന്നത്തെ സീസണിലോ ഇത് കായ്ക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ അകലേക്ക് അയക്കണമെങ്കിൽ ഇതിപ്പോൾ ഒതുക്കി പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നടക്കും, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും തിരുവനന്തപുരത്തേക്കായാലും കാസർഗോട്ടേക്കായാലും നമുക്ക് അയക്കാനായിട്ടൊരു ശ്രമം നടത്താം. ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ വിഷയമില്ല.
ഇതിപ്പോൾ അടുത്തൊരു മഴക്കാലത്തോടു കൂടി ഈ പ്ലാന്റിൻ്റെ തൈകൾ കുറേ റെഡിയാവും. അപ്പോൾ വേണ്ട ഒരു 94 95 55 37 37 എന്ന നമ്പറിൽ വിളിക്കുക. ഇതാണ് പ്രോഡക്റ്റ്. ഇത് 1 ലിറ്റർ 700 രൂപയായിരുന്നു. ഞാനിത് വിശ്വസിക്കാനായിട്ടൊരു മനസ്സ് താല്പര്യപ്പെടുന്നതിൻ്റെ കാര്യം, ഇത് ഇത്രയും കടവണ്ണം വന്നിട്ട് ഇത് കണ്ടില്ലേ, ഈ ചെറിയുടെ റീംസ് തിരുവനന്തപുരത്ത് നിന്ന് മേടിച്ച് ഈ ചെറിയുടെ കട ഇത്രയായിട്ടും ഒരു പ്രാവശ്യം മാത്രമാണിത് ഒരു പൂവിട്ടിട്ട് ഒരു കായ മാത്രമേ കിട്ടിയത്. പക്ഷേ ഇത് പൂവിട്ടിട്ടുണ്ട്. പൂവ് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കണം. ഇനി കായയാവുന്ന സമയത്ത് കാണിച്ചു തരാം. പിന്നെ ഇത് ഒരത്ഭുതം പോലെ ഈ സാധനം അടിച്ചതിന് ശേഷം ഒരു ശനിയാഴ്ച വൈകുന്നേരം കണ്ട് അടിച്ചിട്ട് പിന്നത്തെ ശനിയാഴ്ച വന്ന് നോക്കിയപ്പോൾ ഇതുമീൻ പൂവുണ്ടായി, ആ ചാമ്പയമീൻ പൂവുണ്ടായി, തക്കാളിയുമീൻ പൂവിട്ടു. മനില ടെന്നീസ് ബോൾ ചെറിയാണത്, ഇതുമീൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ കായ്ക്കുന്നത് ആയിരുന്നില്ല. ഒരാഴ്ച കണ്ട് കായ്ച്ചു. നമുക്ക് പഴം കഴിച്ച് പഴുത്ത് കിട്ടിയില്ല കഴിക്കാനായിട്ട്. പിന്നെ ഇതും ഒരു കൊമ്പുണ്ട്, ഇത് നമുക്ക് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെനിക്ക് ഈ മരുന്ന് സജസ്റ്റ് ചെയ്യാറായിട്ടില്ല. ആ ഇതുവരെ 10 കൊല്ലമായിട്ട് കായ്ക്കാത്ത ഒരു മാവുണ്ടല്ലോ, ആ മാവും കൂടെ കായ്ച്ചു കഴിഞ്ഞാൽ ഞാനിത് എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചാമ്പയുടെ പഴം അപ്ഡേറ്റ് ആവുന്നത് ഞാൻ ചെറിയ ചെറിയ ഓരോ ആഴ്ചയും വീട്ടിൽ വരുമ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അതിൻ്റെ വളർച്ച ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ.